ആദ്യ രാത്രിയിൽ ഭർത്താവ് ഭാര്യയെ ഡാഷ് ചെയ്തപ്പോൾ ഭാര്യ പൊട്ടിക്കരഞ്ഞു. എന്ത് എന്താ പറ്റി? ഇന്നത്തെ കുഞ്ഞിരാമായണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നിപ്പോ എല്ലാവരുടെയും സംസാര വിഷയം ഈ ചിത്രത്തെ കുറിച്ചാണ്. ഓണക്കാല റിലീസ് ചിത്രങ്ങളിൽ മികച്ച അഭിപ്രായം നേടി പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ചിത്രം. അത് ഓണം കഴിഞ്ഞിട്ട് ഇത്രയും നാളുകളായിട്ടും ഇപ്പോഴും തിയേറ്ററിൽ നിന്നും തിരക്ക് മാറുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു അടുത്ത ക്രിസ്മസ് വരെയും ഈ തിരക്ക് ഒഴിയാൻ സാധ്യതയില്ല. കാരണം മികച്ച ചിത്രം എന്നൊരു പേരെടുത്തിരിക്കുന്നു കുഞ്ഞിരാമായണം. വിജയ ചിത്രത്തിൻ്റെ ഏകദേശം കംപ്ലീറ്റ് അണിയറ പ്രവർത്തകരെ നമുക്കിവിടെ എത്തിക്കാൻ കഴിഞ്ഞു. ആദ്യമായിട്ട് ഞാൻ ആരെ വിളിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ സിനിമകളിലും ഈ മുഖം കാണാം. അത്രയ്ക്കും പ്രത്യേകിച്ച് യുവതാരങ്ങൾക്ക് മാത്രമല്ല, യുവാക്കൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടാലും ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടണ്ടേ? കൊച്ചു വെച്ച് അടക്ക എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു പ്രത്യേകതയുണ്ട്, കോമഡി ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ട്, ഒരു ഇതുവരെ കാണാത്ത ഒരു സ്റ്റൈല് അല്ലേ. ഈ പയ്യനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം കൂടുന്ന അല്ലേ പറയണേ? ആരോഗ്യം ഉണ്ടെന്ന് നോക്കാം. ഞാൻ നെഞ്ചിലും തിടിച്ചു നോക്കട്ടെ, താങ്ങാൻ ശക്തി ഉണ്ടോ? ആരോഗ്യം ഉണ്ടോ? ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി. ഇടിക്കട്ടെ, കോപ്പിക്കോ. പക്ഷെ എങ്ങനെ മത്സരിക്കും? ആ ശരി, ആ ഞാൻ എങ്ങോട്ട് വീഴണം? ഞാൻ അങ്ങോട്ട് പറഞ്ഞാ, ഞാൻ ഇങ്ങോട്ട് പറഞ്ഞാ ഞാൻ ജയിക്കും. ഓക്കെ, റെഡി ആയി തുടങ്ങിക്കോ. ആ ഹീലുള്ള ചെരുവായിട്ടേ ആകെ ആകെ ആയിക്കട്ടെ. ആ ആ എങ്ങോട്ട്? അങ്ങോട്ട് വലി. ഇങ്ങോട്ടോ? ഞാൻ ഇങ്ങോട്ട് വലിക്കണോ? ഹീലുള്ള ചെരുപ്പായിരുന്നു. ആരോഗ്യൊക്കെ ഉണ്ട് മോനെ, എത്ര പേരെ തല്ലിയോ കയ്യോന്നറിയാവോ? അടുത്ത ആളിലോട്ട് പോകുന്നു. ഈ കലാകാരനെ പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി സിനിമകളൊക്കെ, ഒരുപാട് സിനിമകൾ വലിച്ചു വലിച്ചു ചെയ്യുന്നതല്ല, ചെയ്ത പടങ്ങളൊക്കെ തന്നെ ഹിറ്റ്. തട്ടത്തിൻ മറയത്ത്, പിന്നെ നല്ല സുഹൃത്താണോ ഞാൻ ചെക്ക് ചെയ്യാൻ പോവാ. തട്ടത്തിൻ മറയത്ത്, ആ തീര, ഇപ്പോൾ ലാസ്റ്റ് പടം കുഞ്ഞിരാമായണം. വളരെ ചിന്തിച്ച് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. സ്വാഗതം ചെയ്യാം ദീപക്. ദീപക്, താങ്കളുടെ ഒരു സുഹൃത്ത്, താങ്കളുടെ ഒരു കാണാതെ പോയ ഒരു ചേട്ടന്റെ വല്യമാവന്റെ മോനാ സൈഡിൽ ഇരിക്കുന്നുണ്ടോ? ഒന്ന് കൈ കാണിച്ച മോനെ, നരേഷേരെ കൈ കാണിച്ച്. ആ ഓക്കെ, ദീപക് സുഖമായിട്ടിരിക്കുന്നു, വളരെ സന്തോഷത്തിലാണ്. ഏറ്റവും ബെസ്റ്റ് റോൾ കുഞ്ഞിരാമായണത്തിലാണോ? അല്ലാണ്ട് പേഴ്സണലി ഇഷ്ടമായിട്ടോളാം. അടുത്തതായിട്ട് ഒരു പെൺ കഥാപാത്രത്തെ, ഒരു പെൺപുലിനെ ഞാൻ വിളിക്കുകയാണ്. ഈ അടുത്ത മലയാള സിനിമയിൽ ഈ ഈ കലാകാരിയും ഒഴിച്ചു കൂട്ടാനാവാത്ത ഒരു വിഭവം പോലെ തന്നെയാണ്. ഇപ്പൊ നമുക്ക് സദ്യക്ക് ഒഴിച്ചു കൂട്ടാനാവാത്ത ഒരു വിഭവം എന്ന് പറയുന്നത് ഏതാ? ഒഴിച്ചു കൂട്ടാനോ? അവിയൽ ഇങ്ങനെ ഒഴുകി വരുമോ? പപ്പടോ? അല്ല 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 അല്ല, ബീഫ് ബീഫ് എന്ന് പറഞ്ഞതുപോലെ ശൃന്ദ ഇല്ലാണ്ട് നമുക്ക് എന്ത് ആഘോഷം. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ശൃന്ദ. ും
കഴിയും തോറും ഇങ്ങനെ മിനിക്ക് ഒരു പാത്രം ഇങ്ങനെ മിനിക്കെടുത്ത് മിനിക്കെടുത്ത് ഇങ്ങനെ തിളങ്ങുന്നത് പോലെ ശ്രിന്ദ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ശ്രിന്ദയുടെ മറക്കാനാവാത്ത ഒരു കഥാപാത്രം പെട്ടെന്ന് പറ 1983 മികച്ച സഹനടിക്കുള്ള മികച്ച നടിയാക്കിയതാണ്. പക്ഷേ ഇതിനകത്ത് എനിക്കൊരു ഡയലോഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുഞ്ഞിരാമന്റെ ഭയങ്കര സ്റ്റൈൽ എന്തൊരു മക്ക പറയില്ലെന്ന് പറഞ്ഞേ. കുഞ്ഞിരാമന്റെ കാണാൻ ഇപ്പൊ ചെത്തായിട്ടുണ്ട്. അതാ പറയുമ്പോ ശരിക്കും ഒരു നാട്ടിൻപുറത്തെ ഒരു പെണ്ണ് പറയുന്നത്. അതുകൊണ്ടാണ് ശ്രിന്ദനെ അങ്ങനെ ഒരു കഥാപാത്രത്തില് ഡയറക്ടർ ഏൽപ്പിച്ചത്. ഡയറക്ടർ ഭയങ്കര തലയുള്ള പയ്യനാണെന്ന് എല്ലാവരും പറയണം. ആണോ? അല്ല, അതാ സിനിമ കണ്ടപ്പോ നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇത്ര കറക്റ്റ് ആയിട്ടൊരു കാസ്റ്റിംഗ് അതിന്റെ അത് നടത്തിയത്. ശ്രിന്ദനെ ഒരു നാട്ടിൻപുറത്തുകാരിയാക്കിയതും എല്ലാം എല്ലാം വളരെ കറക്റ്റ് ആയിരുന്നു. ഈ ഡയറക്ടറുടെ മുൻപരിചയം എന്ന് പറയുന്നത് ഒരു തുണ്ടുപടമായിരുന്നു. തെറ്റിദ്ധരിക്കണ്ട, ഒരു തുണ്ടുപടം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമാ. നിങ്ങൾ എന്താ ഉദ്ദേശം? വേറും ആരും ഉദ്ദേശിച്ചില്ല. അഞ്ചി പഠിക്കുന്ന നാല് പഠിക്കുന്ന പിള്ളേർ ഇങ്ങനെ കൈമോകും. നിങ്ങളൊക്കെ എന്നെ സ്കൂളിൽ പോയി കാണുന്ന എന്റെ ടീച്ചർ അച്ഛനും അമ്മയും അടുത്തുണ്ടോ? ശരിക്കും ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പൊ ഒരു തുണ്ടുപടം വെച്ചാൽ അതിന്റെ അങ്ങനെയല്ലേ പഠിത്തം? ഷോർട്ട് ഫിലിം ആയിരുന്നു. അതാ അതിന്റെ അർത്ഥം അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം അല്ലേ. അപ്പൊ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമുണ്ട് ഒക്കെ അറിയാം. ഇനി അടുത്ത കലാകാരനെ കൂടെ വിളിച്ചിട്ടാവാം. ബേസിൽ ആ സിനിമയിൽ ഒരു ചെറിയ റോള് ചെയ്തതാണെങ്കിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്താണെന്ന് അപ്പൊ എനിക്ക് ആ ഡയലോഗ് ഒന്ന് കേൾക്കാൻ ഒരു ആഗ്രഹം. പണത്തിനും അധികാരത്തിനും അടിമകളായി ഇൻസിഡന്റുകളിലേ കണ്ടത് പോലെ ചാടി വിടുന്നത് പോലെ മൃഗീയതെന്ന മനുഷ്യത്വ മരപ്പിയുന്ന കാഴ്ചകളാണ് നമ്മൾ ദിനപ്രതി കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോ എന്തെങ്കിലും ടോപ്പിക് കിട്ടും, ഇത് കാണാണ്ട് പഠിച്ചിട്ട് പോകും. അപ്പൊ വായനാശീലത്തിന്റെ അഭാവം എന്നുള്ള വിഷയമാണെങ്കിൽ അപ്പൊ പണത്തിനും അധികാരത്തിനും അടിമകളും ഇതിനൊക്കെ കാരണം എന്താണ്? വായനാശീലം ഇല്ലായ്മ കൊണ്ടല്ലേ? പിന്നെ അതുപോലെ തന്നെ മതസ്വകാർത്ഥം, ഇതിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ പണത്തിനും അധികാരത്തിനും അടിമകളായി ഹിംസന എന്തെങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മതസ്വകാർത്ഥം ഇല്ലായ്മ കൊണ്ടല്ലേ? പക്ഷേ ആദ്യത്തെ ഡയലോഗിൽ തന്നെ ആദ്യം കൈയുടെ വീണ്ടു. പിന്നെ അടുത്ത കലാകാരനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന സിനിമയിലെ നായകനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നായകന് തത്തുല്യമായ ഒരു കഥാപാത്രം ചെയ്തേക്കുന്ന നായകന്റെ സ്വന്തം സഹോദരൻ കൂടിയായ എക്കാലത്തെയും മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ, അച്ഛനെ അഭിമാനിക്കാവുന്ന രണ്ട് മക്കൾ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും, അതിലൂടെ എത്തിയിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ. ഞാൻ പറഞ്ഞു വന്നത് ധ്യാന് പണ്ടത്തെക്കാളും കുറച്ചുകൂടെ ഒന്നും കൂടെ സുന്ദരനായിരിക്കുന്നു. പക്ഷെ സൗന്ദര്യം മൈൻഡ് ചെയ്യണില്ല. ഇനി നമ്മളൊരു കൊച്ച്, കാരണം സൽസ എന്നുള്ള ഒരു കുപ്പി തന്നെ ഇവിടെ ഭയങ്കര ഫേമസ് ആയി. മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്, ബോട്ടിലിനെ പറ്റി ഒന്നും പറയുന്നത് ശരിയല്ല. പക്ഷെ നമ്മളൊരു കോമഡിയുടെ രീതിയിൽ എടുത്താൽ മതി, ഒരു സൽസ ഗെയിമിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് സൽസ ഗെയിമിലോട്ട് പോകുന്ന മുമ്പ് സൽസ പാട്ടൊന്ന് കേട്ടാൽ. സൽസ എന്നൊരു ഒരു സംഭവം ആ നാട്ടിലോട്ട് വരാൻ ആ നാട്ടുകാർ ഇവിടുന്ന് പാടും. അവസാനം സൽസ ആ നാട്ടിൽ എത്തുമ്പോഴുണ്ടാവുന്ന പുകിലും ഒക്കെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. അപ്പോ നമ്മുടെ ഇവിടെ ഒരു സൽസ ഗെയിം ഇല്ലാണ്ട് കുഞ്ഞിരാമായണം സ്പെഷ്യൽ എപ്പിസോഡ് വരത്തില്ല. കൈയടിച്ചോളൂ, സൽസ ഗെയിമിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രോഫസർ എത്തിയിരിക്കുകയാണ്. ദൈവമേ, ഇതോ ഒറിജിനൽ ആണോ എന്ന് നോക്കിയോട്ടോ. ഒറിജിനൽ അല്ല. അപ്പോ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂട്ടാണ്ട് ഇത് മുടമുടമുടമുടമുടന്ന് വിഴുങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാ നിങ്ങളൊക്കെ ജയിക്കും. പ്രൈസ് നിങ്ങൾ കൊണ്ടുപോകും. ശരി, അപ്പൊ ഓർക്കസ്ട്രേഷൻ രണ്ട് ചേട്ടന്മാർ വേണ്ട. അപ്പൊ സിനിമയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു നാടിന്റെ മൊത്തം ശാപമായ സൽസ സൽസ ഒരു പക്ഷെ ഒരു നാട്ടിലോട്ട് എത്തിക്കാൻ ആ നാട്ടുകാർ മൊത്തം കടന്ന് പാടുപെടുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഗെയിമിലോട്ട് എത്തിച്ചത്. ഇവർക്ക് ഈ സൽസ കുപ്പി നമ്മുടെ സ്റ്റേജിന്റെ മുന്നിലോട്ട് എത്തിക്കാൻ പറ്റുമോ? ഇതൊരു മത്സരമാണ്, കൊടുമ്പിരി കൊണ്ടൊരു മത്സരമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. Are you ready?
ആൺകുട്ടികളായ ആൺപിള്ളേരും ഒരു പെൺകുട്ടിയും പെൺപുലി ഒരു പെൺപുലിയും പെൺപുലി ജയിക്കുമോ ചൂണ്ണുകുട്ടികളായ ആൺപിള്ളേരിൽ ആരെങ്കിലും ജയിക്കുമോ ഉഷിറും വാശിയോടും കൂടി മത്സരം തുടങ്ങുകയാണ് ആദ്യ മത്സരം ആദ്യ റൗണ്ടിൽ എത്തുന്നു ശ്രിന്ത അടുത്തതായിട്ട് ഈ സിനിമയിലെ മറ്റൊരു സുപ്രധാന കഥാപാത്രം ചെയ്ത നമ്മുടെ ശശി ആണ് ഇപ്പോൾ വരാൻ പോകുന്നത് വെറുതെ അല്ല അറിഞ്ഞിട്ട പേരാണെന്ന് പറയും ഈ പാട്ടിൽ പറയുന്നുണ്ട് ഇട്ടുള്ളൂ ശശി അടുത്ത് മത്സരിച്ചോളൂ ശശി സ്കോർ ചെയ്തു പക്ഷേ ശശി ഇവിടം വരെയാണ് എത്തിയത് അല്ലേ ഏകദേശം ഇവിടം വരെ ഈ ശശിയെ കടത്തി വെട്ടി ആരെങ്കിലും മുന്നോട്ട് പോകുന്ന അറിയത്തില്ല നമ്മുടെ ദീപകാണ് ഇപ്പോൾ നിലവിൽ വിജയിച്ചിരിക്കുന്നത് അടുത്തത് നീരജ് വാ നീരജ് അടുത്തതായിട്ട് മാറ്റിയൊരിക്കാൻ എത്തുന്നു നിങ്ങളുടെ സ്വന്തം നീരജ് എനിക്കൊന്ന് ആ മുടിയിൽ എന്തൊക്കെയോ തേച്ചിട്ടുണ്ട് അതാണ് മുടിയുടെ ഒരു സ്നിഗ്ധത വഴിവഴുപ്പുമാണ് അതിനുള്ള കാരണം ഷൈനിങ് അയ്യോ നീരജിന് മത്സരത്തിൽ തന്നെ പങ്കെടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരിട്ട് ഒട്ടും പറ്റില്ല ഈ മത്സരത്തിൽ നിന്ന് ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് പോകുന്നതിലും ഭേദമാണ് ശ്രിന്ദയ്ക്കൊപ്പം നീരജ് ഉണ്ട് ഇനി അടുത്തതായിട്ട് വരുന്നത് ധ്യാൻ ധ്യാൻ അടുത്തതായിട്ട് ധ്യാൻ ചിരിക്കണ്ട 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 അപ്പൊ ഇതുവരെ പോയിന്റിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന നമ്മുടെ ദീപകാണ് ദീപകിന് തൊട്ട് പിന്നിൽ ധ്യാൻ വന്നു പിന്നെ ധ്യാന്റെ തൊട്ട് പിന്നിലാണ് ഇവർ രണ്ടുപേരും ശ്രിന്ദയും നീരജും ഇനി ഇവരെല്ലാം കടത്തി വെട്ടി സിനിമയുടെ ഡയറക്ടർ ഗപ്പ് കൊണ്ടുപോകുമോ നമുക്കറിയത്തില്ല നോക്കാം ബേസിൽ ഡയറക്ടർ സാർ ഓക്കേ ഈ സിനിമയുടെ നെടുന്തൂണായി എല്ലാം എല്ലാമായ കൊച്ചു പയ്യനായ ബേസിൽ ട്രൈ ചെയ്യുന്നു ലാസ്റ്റ് ചാൻസ് ആണ് ബേസിൽ 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 അയ്യോ ലാസ്റ്റ് ആയിട്ട് ഞാനും കൂടി ഒന്ന് ട്രൈ ചെയ്യുവാണേ ആ വേണം വേണം വേണ്ട 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 പ്ലീസ് സമയണ്ട അത് പറ്റൂല അത് പറ്റൂല എല്ലാരും എനിക്ക് സമ്മാനം എനിക്ക് ആരും ഷോയിൽ എനിക്ക് സമ്മാനം തന്നിട്ടില്ല ഈയിടെയായിട്ട് റിമി വളരെയധികം ക്ഷീണിച്ചു പോയിന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് നല്ല പോലെ പുലാവ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ ആരോഗ്യപരമായിട്ട് ഇതൊന്നും എന്റെ എന്റെ കാരണവാറിന്റെ അനുഗ്രഹമോ ദൈവത്തിന്റെ അനുഗ്രഹമോ എടപ്പള്ളി എല്ലാം കൊണ്ടാണ് എന്റെ ഒരിക്കലും എന്റെ മെടുക്കുണ്ടല്ലോ ഇതൊന്നും എനിക്ക് നേടാൻ പറ്റുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ സത്യമാണ് ഞാൻ പറയുകയാണ് ഒരിക്കലും എന്റെ ഞാൻ വിചാരിക്കാത്ത പോലും പല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ സംഭവിച്ചു ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് അയ്യോ പിട്ടാപ്പള്ളി
താങ്ക് യു പെട്ടപ്പള്ളി. അപ്പൊ മത്സരമൊക്കെ അടിച്ചു കളിച്ചില്ലേ നമ്മള്? എന്തായാലും ഞാനും ഈ ചിത്രത്തിന്റെ ചെറിയൊരു ഭാഗമാക്കുമല്ലേ, ഒന്നുമല്ല അതിന്റെ എഴുതി കാണിക്കുന്നതിന്റെ കൂട്ടത്തിലൊക്കെ ഇവിടെയൊക്കെ ഞാനുണ്ടല്ലോ. അപ്പൊ ഒത്തിരി സന്തോഷം. ഇനി കൂടുതൽ കുഞ്ഞിരാമായണത്തിന്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ അവിടെ പോയി സീറ്റ് പോയിട്ടിരിക്കാം. സൽസപ്പാട്ട് ഇട്ടാലോ? ഒന്നും കൂടെ സൽസപ്പാട്ട് കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ടോ? 1, 2, 3, എണീറ്റ് പടയുന്ന പോയല്ലോ. എന്താണിത്? Thank you.
ഇച്ചിരി ഇച്ചിരി മതി ഇച്ചിരി മതി. പ്രോഗ്രാം ചെയ്യണം പ്രോഗ്രാം ചെയ്യണം. അപ്പോ എന്റെ കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം പിറന്നാളുകൾ ഒത്തിരി വന്നിട്ടുണ്ടെങ്കിലും ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയി. ലൈറ്റ് പോയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇതെന്താ, അത് ഏറ്റവും കൂടുതൽ എന്നെ വിഷമിപ്പിച്ച കാര്യം ലൈറ്റ് പോയ പടം ഞങ്ങൾ ഒന്നിച്ച് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ നാല് പേര് ശരി ഞങ്ങൾ പോവുകയാണെന്ന് പോലും പറയാണ്ട് ഒരു വാക്ക് പറയണ്ട ഒരു ഒറ്റ പിടിയില് ഞാൻ എടുത്ത് ഇവർക്ക് എന്തും മനുഷ്യരതേ. പലപ്പോഴും ഒരു കേക്ക് കട്ട് ചെയ്യും, എല്ലാവരും കൂടെ നിൽക്കും, ഒന്ന് തിരി ഊതും. ഇതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പിറന്നാളുകൾ. ഇനി എന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്തിനൊക്കെയാണോ ദൈവമേ ഒരുപാട് സന്തോഷിക്കുക പേടിയാവുക, അടുത്ത വർഷം ദൈവമേ എനിക്ക് ഇതേപോലെ ഒരു സന്തോഷം തന്നാ മതിയായിരുന്നു. ഒത്തിരി സന്തോഷം നല്ലതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അല്ല എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഷഷ്ടിപൂർത്തി പറഞ്ഞ് വെറുതെ പറഞ്ഞു. എന്റെ 25 വയസ്സ് ഇത്ര ഗംഭീരമായിട്ട്, അല്ലല്ല എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. 25 വയസ്സ് ഇത്ര ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പറ്റും ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചല്ല. ഡിഫോ ഡാൻസിലെ റമീസ് ആണ്, റമീസ് അതുപോലെ വയലിൻ വായിച്ച കുട്ടി ഡാൻസസ് എല്ലാവരും ഒന്ന് സ്റ്റേജിലോട്ട് വരണം. വാ റമീസ്, ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല, എന്തെങ്കിലും നമുക്കൊരു പാട്ടിന് പെർഫോം ചെയ്യണം, എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്. എന്താ പറയുക, എനിക്ക് തരാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം ഇന്നത്തെ ദിവസത്തിന് മൊത്തം എന്റെ തലയിൽ കുപ്പി വെച്ചുള്ള ഫസ്റ്റ് പ്രൈസ് എല്ലാം. അല്ല കുഞ്ഞിരാമായണത്തില് എന്തായാലും കുഞ്ഞിരാമായണത്തിന്റെ വിജയത്തിന്റെ ഞാനൊരു പങ്കാണ്. അത് ഏതുതരം പങ്കാണെന്നുള്ള രീതിയിൽ അങ്ങനെ അഭിനയിച്ചിട്ടൊന്നും അല്ല പങ്ക് എന്റെ, പക്ഷെ എനിക്കതിൽ ഒരു ചെറിയ പങ്കുണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ ഒന്നും ഒന്നും മൂന്നിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയി ക്വിസ് റൗണ്ടിലോട്ട് പോവുകയാണ്. അതിന് മുൻപായിട്ട് കുഞ്ഞിരാമായണത്തിലെ ഈ വിജയ ചിത്രത്തിന്റെ പിന്നിൽ ഇവർക്ക് ലഭിച്ച സന്തോഷം ഞങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ആൾക്കാര് ഞങ്ങൾ തിയേറ്റർ വിസിറ്റിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഈ പറഞ്ഞ പോലെ കോഴിക്കോട് അപ്സര തിയേറ്ററിൽ പോയി. അപ്സര തിയേറ്ററിൽ നിന്ന് ഞങ്ങളെ പൊക്കിക്കൊണ്ട് വരുമായിരുന്നല്ലേ. പുറത്തിറങ്ങിയപ്പോഴേക്കുള്ള റെസ്പോൺസ്, ആൾക്കാരൊക്കെ കൂടിയിട്ട് അത്രയും നമുക്ക് വണ്ടിയിലൊന്നും കയറി പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റെസ്പോൺസ് നമ്മൾ അപ്പൊ തന്നെ. പിന്നെ എല്ലാ സ്നേഹം കൊണ്ടല്ലേ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സന്തോഷം തന്നെയാണ്, കാരണം ഒരു ക്യാരക്ടർ ആൾക്കാർ ഇതേപോലെ ആൾക്കാരെ പൊക്കി കൊണ്ടുപോയതോ നിലത്തോട് വലിച്ചു കൊണ്ടുപോയതോ. ധ്യാന് ഭയങ്കര ഒരു പറയാനുണ്ടാകും, കാരണം ധ്യാന് തീരെ എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ ചോദിക്കട്ടെ, രണ്ടു വർഷത്തോളം എടുത്തോ? ഒരു വർഷം, രണ്ടു വർഷം, ഒന്നര വർഷത്തോളം ധ്യാൻ ഇങ്ങനെ അങ്ങനെ വെറുതെ ഇരിക്കേണ്ട ഒരാളല്ലല്ലോ. എന്താ പറ്റിയേ? അല്ല തല്ല സബ്ജക്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാ. അല്ല ഞാൻ തിരയില് ബേസ് അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പോ എനിക്ക് ആദ്യമായിട്ട് ക്ലാപ്പ് അടിക്കുന്ന ബേസിലാണ്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു, അവന എനിക്ക് തിരയിലോട്ട് അറിയാം ബേസിലിനെ. ഇതല്ലേ? അതെ. അപ്പോ പിന്നെ ഏട്ടനും ഞാനും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ, അപ്പോ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും മോശമാവാൻ പാടില്ല, അല്ലെങ്കിൽ നന്നായി വരണം എന്നുള്ളൊരു ഭയങ്കര ഒരു എല്ലാവരുടെയും എഫേർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും അജുവും കൂടെയാണ് ആദ്യം കഥ കേൾക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് കഥ കേൾക്കുന്നത്, ആ കോമ്പിനേഷൻ ഒരുമിച്ചാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പ്ലേസില് ഒരു കഴിഞ്ഞ വർഷം തൊട്ട് ഈ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോ കഴിഞ്ഞ വർഷം തൊട്ട് പ്ലാൻ ചെയ്ത സംഭവമാണ് അല്ലേ? അന്ന് ഞാൻ കുഞ്ഞായിരുന്നു. അപ്പൊ ശരി, നമ്മുടെ പ്രോപ്പർട്ടീസ് വരട്ടെ, നിങ്ങൾ എല്ലാവരും ആകാംക്ഷ വരുത്തേക്കാത്തായിരിക്കും. ക്വിസ് റൗണ്ടിലൂടെ നമുക്ക് പോവാം. ടീം ഇപ്പൊ തന്നെ സെറ്റ് ആയിക്കോ, എങ്ങനെ വേണം ടീം? ആറ് വേണോ? എങ്ങോട്ട് രണ്ട് ടീം, രണ്ട് പേര് വെച്ചേക്കാം. ഒരു കാര്യം ചെയ്യാം, ആറ് പേരില്ലേ? അഞ്ചു പേരല്ലേ ഉള്ളൂ. അല്ല റിമിയും കൂടി കൂട്ടാലോ, റിമി നമ്മുടെ. ശരി, അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ടീമിൽ കയറാം, നിങ്ങൾ മൂന്ന് പേര് ഒരു ടീം. അങ്ങോട്ടും ഇങ്ങോട്ടും ജയിക്കുമോ? എനിക്കറിയില്ല, എനിക്ക് ക്വസ്റ്റ്യൻ ഒന്നും അറിയത്തില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു, ഇവരാണ് എ ടീം, ഞങ്ങൾ ബി ടീം, ഏത് ടീം ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. ആർ യു റെഡി ഓഡിയൻസ്? വീണ്ടും പിട്ടാപ്പള്ളിയിൽ റിമി ടോമിന്റെ ടീം തന്നെ കൊണ്ടുപോകുമോ, അതെയോ ബേസിലെ ടീം കൊണ്ടുപോകുമോ എന്നുള്ള വീറും വാശയോടുള്ള കോമ്പറ്റീഷനിലൂടെ ഞങ്ങൾ ഊളിയിട്ട് ഇറങ്ങാൻ പോകുന്നത്. എങ്ങനെ എങ്ങനെയായിരുന്നു? അപ്പൊ ഇവര് ടീമേ, ഞങ്ങൾ ടീം ബി. വടി പതുപോലെ എന്റെ കയ്യിൽ തന്നെയാണ്, ഞാൻ ആരെയും ആക്രമിക്കത്തില്ല, സത്യമായിട്ട് ഞാൻ ആക്രമിക്കത്തില്ല. അപ്പൊ ആദ്യം നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നു, ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു, ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു. ക്ലാസ്സിലെ ഒരു കുട്ടി വീണപ്പോൾ എല്ലാവരും ചിരിച്ചു.
പക്ഷെ ടിൻഡുമോൻ മാത്രം ചിരിച്ചില്ല. കാരണം ക്ലാസ്സിലെ ഒരു കുട്ടി വീണപ്പോൾ എല്ലാവരും ചിരിച്ചു, പക്ഷെ ടിൻഡുമോൻ മാത്രം ചിരിച്ചില്ല. അടുത്ത ചോദ്യം അങ്ങോട്ടാണ്. ഉറങ്ങുന്നതിന് മുമ്പ് ലൈറ്റ് അണയ്ക്കണം എന്ന കെ എസ് ഇ ബിയുടെ വാക്കുകൾ അനുസരിക്കാത്തത് ആര്? ഉറങ്ങുന്നതിന് മുമ്പ് ലൈറ്റ് അണക്കണമെന്ന കെ എസ് ഇ ബിയുടെ വാക്കുകൾ അനുസരിക്കാത്തത് ആര്? ഇതന്നെയല്ലേ ഞാൻ ചോദിച്ചത്. ചിന്തിക്കാൻ യുഗങ്ങളൊന്നും തരിയല്ല. അറിയില്ല. ഒരു ചെറിയ മൃഗമായത്, ചെറിയ മൃഗമാണ്. 9 10 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
ഒരു മൃഗമാണ് പിന്നെ പിന്നെ വിദ്യയുടെ 50 രൂപയും ദീപയുടെ അരപ്പവന്റെ കമ്മലും ഒരേ സമയം കളഞ്ഞുപോയി. ഏതാണ് ആദ്യം അന്വേഷിക്കുക? വിദ്യയുടെ 50 രൂപയും ദീപയുടെ അരപ്പവന്റെ കമ്മലും ഒരേ സമയം കളഞ്ഞുപോയി. ഏതാണ് ആദ്യം അന്വേഷിക്കുക? ദീപയുടെ അരപ്പവൻ ആയിരിക്കും നമ്മൾ നമ്മൾ പറയാൻ അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതായിരിക്കില്ല ഉത്തരം. ദീപയുടെ 50 രൂപയും ദീപയുടെ അരപ്പവനും. കാരണം പറയുന്നതാണ് ദീപയുടെ അരപ്പവനും. ഇപ്പോ മാർക്കറ്റില് ഡോളറിനാണോ സ്വർണത്തിനാണോ വില കൂടുതലും ചിന്തിച്ചത്? കാരണം വിദ്യയുടെ 50 രൂപയല്ലേ കിട്ടിയാലേ. എന്താ കാര്യം എന്നറിയോ, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. വിദ്യയുടെ 50 രൂപയായിരുന്നു. തിരുവാതിരയോ അച്ഛനും മകനും ഡ്രൈവറും കൂടി യാത്ര പോയപ്പോൾ വിജനമായ കാട്ടിൽ വെച്ച് കാർ കേടായി. അച്ഛന്റെ കയ്യിൽ ഒരു മിഠായി ഉണ്ട്, എങ്ങനെ അവർ രക്ഷപ്പെടും? രക്ഷപ്പെടാൻ സാധ്യതയില്ല. അച്ഛനും മകനും ഡ്രൈവറും കൂടി യാത്ര പോയപ്പോൾ വിജനമായ കാട്ടിൽ വെച്ച് കാർ കേടായി. അച്ഛന്റെ കയ്യിൽ ഒരൊറ്റ മിഠായി ഉണ്ട്, എങ്ങനെ അവർ രക്ഷപ്പെടും? ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. ആ ശരി ശരി, നിങ്ങൾക്ക് അത് പറയാൻ പോകുന്നില്ല, വേണമെങ്കിൽ ഓപ്ഷൻസ് എടുത്തു. 1 2
എന്തിനു മിഠായി കോഫി ബൈറ്റ് അല്ലെങ്കിൽ മാംഗോ ബൈറ്റ് എന്ന് വെച്ചെടുത്തു മാംഗോ ഒരു മുട്ടായി ഒറ്റ മിഠായി അച്ഛൻ മിഠായി മകന് കൊടുക്കാതെ ഡ്രൈവർക്ക് കൊടുക്കും അപ്പോൾ ഡ്രൈവർ സന്തോഷവാനാകും ഈ വാനിൽ അവർക്ക് മനസ്സിലായില്ലേ മനസ്സിലായില്ല അതായത് മുട്ടായി ഡ്രൈവർ കൊടുക്കും ഡ്രൈവർ സന്തോഷവാനാവും വാന് ആ വാന് കയറി അവർ രക്ഷപ്പെടും തവളച്ചാട്ടം നടത്തുക ഞാൻ കെ ബി സി ഡി ഫുൾ അറിയത്തില്ല അത് ഞങ്ങളുടെ തെറ്റല്ല ഒന്നുകൂടെ കളിക്കാനേ ഞങ്ങൾ മര്യാദയ്ക്ക് തുളച്ചാടും ചെയ്യും നിങ്ങൾ അടിപൊളിയായിട്ട് തിരുവനന്തപുരം കളിച്ചാൽ ഞങ്ങൾ അടിപൊളിയായിട്ട് തുളച്ചാടും ചെയ്യും ഇനി നിങ്ങൾ ആനയും ഉറുമ്പും പമ്പയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ വഴക്കായി ആന ഉറുമ്പിനെ കുറെ തെറി പറഞ്ഞു പക്ഷെ ഉറുമ്പ് ശാന്തനായി നിന്നു പമ്പയിൽ കുളിച്ചോണ്ടിരുന്നപ്പോ ഉറുമ്പിന് ചെവി ഉറുമ്പിന് ചെവിയിൽ വെള്ളം പോയി എനിക്ക് പ്രശ്നമുള്ള കാര്യൊന്നുമില്ല മൂക്ക് കൊണ്ട് ധ്യാനിക്ഷ വരയ്ക്കുക ബുദ്ധിമുട്ട് അതെ ഇവിടെ വരച്ച കണ്ടോ കണ്ട ഇതാണ് തെങ്കൊച്ച് കണ്ട കണ്ട വരയ്ക്കുന്നുണ്ട് അത് നോക്കട്ടെ നോക്കട്ടെ നല്ല പെങ്കൊച്ചില്ല നടുക്കൂടെ വരാ നീളത്തില് മുകളിലോട്ട് മൈ ഗോഡ് ചെറിയ ക്ഷാമതിയാ മത്സരം മോള് വരയ്ക്കരുത് ഇവിടെ ഇവിടെ സൈഡിൽ നല്ല കാ ഞങ്ങൾക്ക് ഇത്രേ പറ്റുള്ളൂ ഉത്തരം വേണ്ടേ ഉറുമ്പ് ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുകയായിരുന്നു അതാണ് തെറിയൊന്നും പറയാത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇവരോട് ഇപ്പൊ ആര് ജയിച്ചു നിൽക്കുന്നു ആരും ജയിച്ചു നിൽക്കുന്നില്ല മുട്ടവിൻ തുറക്കപ്പെടുമെന്ന് യേശു പറയാൻ കാരണം കുട്ടികളെ തുറക്കൂ അല്ല ഉത്തരം പറഞ്ഞു ഉത്തരം കിട്ടി മുട്ടിയാലേ തുറക്കപ്പെടൂ
ഉത്തരം അന്ന് കോളിംഗ് ബെൽ ഉണ്ടായിരുന്നില്ല. മുട്ടുമേൻ തുറക്കപ്പെടും എന്ന് യേശു പറയാൻ കാരണം അന്ന് കോളിംഗ് ബെൽ ഇല്ല, മുട്ടയല്ലാണ്ട് വേറെ വഴിയില്ല. ഓക്കെ, പണിഷ്മെന്റ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. പണിഷ്മെന്റ് കൊടുക്കുക, ഞാൻ പറയാം. ഇല്ലില്ല, പറയുന്ന ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. പട്ടി ദേഷ്യപ്പെടുന്നത്, നീ ദേഷ്യപ്പെട്ടോ? നീ ദേഷ്യപ്പെട്ട പട്ടിയെ പോലെ ഉണ്ടാവുന്ന നിങ്ങൾക്ക് അങ്ങോട്ട് മൂന്ന് പേർ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാം. അങ്ങനെ അത് കാണിക്കേ. നീ ചുമ്മാ ദേഷ്യപ്പെട്ട പട്ടിയെ പോലെ ഉണ്ടോ? കാണി. ആമ ചിരിക്കുന്നത്. ഓക്കേ ഓക്കേ, റെഡി. മൂന്നാമത്തെ മൊയൽ കുഞ്ഞിനെ കുത്തുന്നത്. കുത്തണം നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ? ഞങ്ങൾ കാണിക്കണോ? ഞങ്ങൾ കാണിക്കണോ? 1 2 3 സ്റ്റോപ്പ്. രാജുവും ഒരു കണ്ണോട്ടനും കൂടി ആള് കൂടി രാജുവും ഒരു കണ്ണോട്ടനായ ആളും കൂടി പോകുമ്പോൾ ഒരു മാവ് കണ്ടു. അതിൽ എത്ര മാങ്ങ ഉണ്ടെന്ന് രാജുവിന്റെ കൂടെയുള്ള ആൾ പറഞ്ഞു. എങ്ങനെ? രാജുവും ഒരു കണ്ണോട്ടനായ ആളും കൂടി പോകുമ്പോൾ ഒരു മാവ് കണ്ടു. അതിൽ എത്ര മാങ്ങ ഉണ്ടെന്ന് രാജുവിന്റെ കൂടെയുള്ള ആൾ പറഞ്ഞു. എങ്ങനെ? അയാളുടെ കൂടെയുള്ള ആള് കണ്ണ് പൊട്ടനല്ലേ? കണ്ണ് കണ്ടുവിടാ. അയാൾക്ക് എങ്ങനെ കണ്ണ് കാണാം? കറക്റ്റ് അറിയാം. അയാൾക്ക് ഒരു കണ്ണേ എന്താണ് ഉത്തരം? അല്ല, ഇതില് ആരെങ്കിലും ജയിക്കണ്ടേ? എന്താണ് ഉത്തരം? ഒരു കണ്ണു പൊട്ടരാ. ഒരു കണ്ണു പൊട്ടരാ. അത് ൂട്ടാൻ ബമ്പർ ലോട്ടറി, 50 ലക്ഷം മേടിച്ച് ചില 1 ലക്ഷം രൂപ സമ്മാനം ലഭിക്കുന്നതാണ്. ടിക്കറ്റ് സമ്മാനം. ലോട്ടറി എടുക്കുന്നു ഞാൻ. എന്റെ മണി പണിയായിരുന്നു. പറ ഭൂട്ടാൻ നിരോധിച്ചോ? തന്നെ പറയാൻ പറ്റും. പറ നാളെയാണ് 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 അപ്പൊ ശരി. ഇനി ഉണ്ടോ ക്വസ്റ്റ്യൻ? ഉണ്ടോ? നമ്മുടെ ആദ്യ രാത്രിയിൽ ഭർത്താവ് ഭാര്യയെ ഡാഷ് ചെയ്തപ്പോൾ ഭാര്യ പൊട്ടിക്കരഞ്ഞു. എന്ത്? അത് തന്നെയാണ് ചോദ്യം.
ആദ്യ രാത്രിയിൽ ഭർത്താവ് ഭാര്യയെ ഡാഷ് ചെയ്തപ്പോൾ ഭാര്യ പൊട്ടിക്കരഞ്ഞു. ആദ്യ രാത്രിയിൽ ഭർത്താവ് ഭാര്യയെ ഡാഷ് ചെയ്തപ്പോൾ ഭാര്യ പൊട്ടിക്കരഞ്ഞു. എന്ത് ആദ്യ രാത്രിയിൽ ഭാര്യ ഭർത്താവിനെ എന്ത് ചെയ്തു? അല്ല, ഭർത്താവ് ഭാര്യനെ എന്ത് ചെയ്തു? അല്ല, അതിന് മുന്നത്തെ രാത്രി. ഉത്തരം ഞങ്ങൾ പറഞ്ഞുതരാം. ഒരു ഒരു ഭർത്താവും ഒരു ഭാര്യയോടും ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് ആദ്യ രാത്രി. സ്നേഹം കൊതിക്കുന്ന മനസ്സുമായി ആദ്യ രാത്രി മണിയറിൽ എത്തുന്ന ആ ഭാര്യക്ക് നേരിടേണ്ടി വന്ന ഭർത്താവ് ഇൻസൾട്ട് ചെയ്യുകയായിരുന്നു. ഭർത്താവ് ഇൻസൾട്ട് ചെയ്തപ്പോൾ ഭാര്യ പൊട്ടിക്കരയാണ്. ഒരു നാടോടി നൃത്തം ചെയ്യുക. കുഞ്ഞിരാമായണത്തിന്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ചിരി തമാശ കൊച്ചു കൊച്ചു ഗെയിം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. തീർച്ചയായിട്ടും ഞാൻ എൻജോയ് ചെയ്തെങ്കിൽ നിങ്ങളും എൻജോയ് ചെയ്തിട്ടുണ്ടാവും. പ്രേക്ഷകർക്ക് ഓഡിയൻസായി വന്നവർക്ക് ഒരുപാട് നന്ദി നിങ്ങൾക്കും. ഇനി നമുക്ക് അടുത്ത ഞായറാഴ്ച കാണാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്നൊറ്റ വാക്കിൽ കവിയാണ്ട് ആര് വേണം കുഞ്ഞിരാമായണത്തിനെ പറ്റി? ഇപ്പോൾ ഈ ഷോയിൽ ഞങ്ങൾ എത്രത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ കുഞ്ഞിരാമായണത്തിൻ്റെ ലൊക്കേഷനിൽ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സന്തോഷവും ആ ഒരു എൻജോയ്മെൻറ്റും ആ ഒരു പോസിറ്റിവിറ്റി എല്ലാം തിയേറ്ററിൽ സിനിമ വന്നപ്പം നിങ്ങളും കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കാണാൻ ബാക്കിയുള്ളവർ ഇനി പോയി കാണുക. എന്തായാലും നമ്മൾ എന്താ പറയുക, റിലാക്സ് ചെയ്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനല്ലേ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ആ ഒരു ഹാപ്പിനെസ് കുഞ്ഞിരാമായണത്തിൽ എന്തായാലും ഉണ്ടാവും. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല, വീണ്ടും ഒരു അടിപൊളി പാട്ട് പാടി. ഇത് ഈ സന്തോഷത്തോടു കൂടി, കാരണം ഈ സന്തോഷം ഒരു സിനിമ വിജയിച്ചതിന്റെ സന്തോഷമാണ്.